ഹായ് ഓൾ വെൽക്കം ടു ഈഗിൾസ് ഒരു സി എ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സ് എടുക്കുന്നതിന് മുമ്പേ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് സി എക്ക് വിദ്യാർത്ഥികളെ കോച്ചിങ് കൊടുത്തിട്ടും ട്രെയിനിങ് കൊടുത്തിട്ടും പരിചയമുള്ളതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയും പ്ലസ് ടു കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടും സി എക്ക് വന്നിട്ട് പ്രയാസപ്പെടുന്ന പ്രയാസങ്ങളെ കണ്ടിട്ടും ഒരു അനുഭവമുള്ള നിലക്ക് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ സി എ എടുക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും നിങ്ങൾ എന്ത് മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കണം എന്നുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് കോച്ചിങ് സെൻ്റർ ഉണ്ടായിട്ടും പതിനാല് ജില്ലകളിൽ നിന്നും ഈ മലപ്പുറത്തുള്ള നമ്മൾ നടത്തുന്ന ഈഗിൾസ് എന്ന് പറയുന്ന കോച്ചിങ് സെൻറ്ററിൽ എത്തുന്ന ഓരോ വിദ്യാർത്ഥിയോടും ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് ഈഗിൾസ് സെലക്ട് ചെയ്തു അതിന് അതിന് പുറമെ എന്തുകൊണ്ട് സി എ സെലക്ട് ചെയ്തു എന്നുള്ളത് ഇപ്പം നമുക്കറിയാം ഇവിടെ ഒരു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ വിദ്യാർത്ഥികൾ ഓരോ വർഷവും അഡ്മിഷൻ എടുക്കാൻ തയ്യാറാവുകയും ടാലന്റ് ടെസ്റ്റ് അപ്ലിക്കേഷൻ ചെയ്യുകയും ചെയ്ത ശേഷം പരീക്ഷ എഴുതി ആകെ ഇത്തവണ പോലും മുന്നൂറ് പേർക്ക് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത് പേർക്കായിട്ടാണ് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ തരത്തിൽ എന്തിനാണ് ഒരു ടാലൻറ് ടെസ്റ്റ് നടത്തുന്നത് എന്തിനാണ് ഒരു പരീക്ഷ നടത്തുന്നത് എന്താണ് ഇതിലൂടെ ഒക്കെ അടിസ്ഥാനമാക്കുന്നത് എന്താണ് സി എ സ്റ്റുഡൻസിന് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ ടാലൻറ്റ് ടെസ്റ്റ് നടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വെറുതെ പരസ്യം കേട്ടിട്ടോ ആരുടെയെങ്കിലും സംസാരം കേട്ടിട്ടോ ആരെങ്കിലും നിന്ന് ചെറിയൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇതിൻ്റെ ബെനഫിറ്റ് സൈഡിനെ കുറിച്ച് മാത്രം അറിഞ്ഞിട്ടോ ഒരാൾ സി എക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അയാൾ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നതും അതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകുന്നതും അയാളുടെ വർഷവും അയാൾ ചിലവഴിക്കുന്ന പൈസയും ഇതൊക്കെ നഷ്ടമാവുന്നതും മാനസികമായിട്ട് അയാൾ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികൾ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ടിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് എസ്പെഷ്യൽ ഇത്തരം ഒരു ടാലൻറ് ടെസ്റ്റ് നടത്തുന്നത് ഈ ടാലൻറ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അതിയായി ആഗ്രഹിച്ച് അത്രമേൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി സി എ കോഴ്സ് എന്താണ് ബെനിഫിറ്റ്സുകൾ എന്താണ് ലിമിറ്റേഷൻസ് എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണ് ഇതെങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കും എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റുകൾ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവും ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് സാധാരണ ഞാൻ എപ്പോഴും എന്തു ചെയ്യാറുള്ളത് സി എക്ക് വിദ്യാർത്ഥികൾ ട്രെയിനിങ്ങിന് എടുക്കാറുള്ളത് അതിലന്നെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തിട്ട് പോലും തുടക്കത്തിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ പോവാറുണ്ട് അപ്പോൾ ആ നിർത്തി പോകുന്ന വിദ്യാർത്ഥികളോട് പോലും ഞാൻ പലപ്പോഴും പറയാറില്ല കുഴപ്പമൊന്നുമില്ല മക്കളെ നിങ്ങൾ നല്ലൊരു കരിയർ നോക്കിയിട്ട് ചൂസ് ചെയ്തോളി നിർബന്ധിച്ച് ഒരിക്കൽ പോലും ഒരാളെ പോലും ഞാൻ സി എയ്ക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഇതുവരെ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല അത്തരത്തിൽ മാർക്കറ്റിംഗ് ചെയ്യാറുമില്ല ഈഗ്ലിസിനെ കുറിച്ചായാലും നമ്മൾ കൊടുക്കുന്ന കോച്ചിങ്ങിനെ കുറിച്ചായാലും സി എനെ കുറിച്ചായാലും നല്ല നല്ല ഇൻഫർമേഷൻസ് പാരൻസിലേക്കും സ്റ്റുഡൻസിലേക്കും എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ഭാവിയിൽ സി എ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും സി എ എടുത്തവരോ നിങ്ങളെ ആരെങ്കിലും സി എ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ടും കാണാൻ ശ്രമിക്കുക പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മൾ സി എ എടുക്കാൻ പോകുക എന്ന് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി എ എടുക്കാൻ പോകുക ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ കേൾക്കുന്ന കാര്യം എന്താ സി എ ഭയങ്കര ടഫ് ആണ് അതൊന്നും കിട്ടില്ല കേട്ടോ ഒരുപാട് അറ്റംപ്റ്റ് എടുക്കും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അവൻ അവടെ പഠിച്ചിട്ട് പോലും അവനക്ക് കിട്ടിയിട്ടില്ല അവൾക്ക് പോലും കിട്ടിയിട്ടില്ല അത്ര ആ കുട്ടി നല്ല പഠിപ്പിച്ച് ചെയ്യുന്നു ഒരുപാട് വീട്ടിൽ നിന്ന് പഠിച്ചിരുന്നു ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കം കംപ്ലീറ്റ്ലി നമ്മൾ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നിൽക്കുന്നത് ഇതൊരു പരിധി വരെ മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം സപ്പോർട്ട് ചെയ്യാനും ഇതിനെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് വലിയ കാര്യം പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല ആളുകളിൽ നിന്നും കേൾക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഒരുവിധം ഇതിന് താല്പര്യമില്ല ഇത് ജസ്റ്റ് ഒരു സി എക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം സി എ ഒന്ന് നോക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും സി എടുക്കാതെ പോകും അത്തരം ആൾക്കാർ ഇരിക്കുന്നേ ബെറ്റർ കാരണം ബീ കം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബീങ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക എന്നതൊരു ആഗ്രഹം സ്വപ്നമായിരിക്കണം ഞാൻ എസ്പെഷ്യലി അതിന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എക്കാരനായില്ലെങ്കിൽ നിങ്ങൾ ലൈഫേ വേണ്ട എന്ന തരത്തിലേക്ക് സി എനോട് അത്രമേൽ ആയി സി എന്ന് പറയുന്ന രണ്ട് വേർഡിനോട് രണ്ട് അക്ഷരങ്ങളോട് ഇത്രമേൽ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ എഴുതി വെക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് കാറും എഴുതി വെക്കുന്ന സി എന്ന് പറഞ്ഞ ലെറ്റർ പോകുന്ന ആൾക്കാർ പറഞ്ഞു സി എക്കാരാണ് പോണത് സൊസൈറ്റിയിലുള്ള പവറ് നമ്മളെ ഫാമിലിയിൽ ഫൈനാൻഷ്യലായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സുകൾ നമുക്ക് കിട്ടാവുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഓഫ് സ്കില്ല് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ലൈഫിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക എന്ന് പറയുമ്പോൾ ലൈഫിൽ നമ്മക്കേ ഫീൽ ചെയ്യണം എനിക്കത് മാത്രമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ലക്ഷ്യം എനിക്കത് നേടിയെടുക്കണം എന്ന് അത്രമേൽ പാഷനേറ്റും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ സി എക്ക് വരാൻ പാടുള്ളൂ എസ്പെഷ്യലി സി എക്ക് വരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഫുൾ എ പ്ലസ് കിട്ടിയവരോ നല്ല പഠിപ്പീസ്റ്റ് ആയിട്ടുള്ളവരോ ക്ലാസ്സിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങിയവരൊന്നല്ല അങ്ങനെ വരുന്നവരുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് ആവറേജ് മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളും സി എക്ക് വരാറുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പാസ്സാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവറേജ് അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരെ കാര്യം കൂടുതലും പാസ്സാവുന്നത് കാണണേ അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്താ ഒന്ന് എന്താ സി എ ഭയങ്കര ടഫ് ആണെന്ന് പറയും രണ്ടാമത്തെ എന്താണ് ഇവൻ ഓൾറെഡി ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് മാത്രം ആവറേജ് ആയിട്ടുള്ള ഒരാൾ അത്രയ്ക്ക് മാർക്ക് സാധാരണ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ പ്ലസ് ടു ഒക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പം നല്ലോണം കഷ്ടപ്പെട്ടാലേ ഇവൻ എന്ത് ചെയ്യുള്ളൂ സി എ കിട്ടുകയുള്ളൂ എന്നുള്ള അറിയാം അപ്പോൾ സി എ വരുന്ന സമയത്ത് നമുക്ക് ഓരോ ലെവലും ചെറിയ ചെറിയ കോമ്പറ്റീഷൻസ് ഈ ലെവലുകളിൽ വെച്ചിട്ടുണ്ട് ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യും ഇവൻ്റെ ഏറ്റവും മാക്സിമം ഡെഡിക്കേഷൻ എടുത്ത് കാണിക്കും ഇവൻ്റെ എപ്പോഴും മനസ്സിലുള്ള കാര്യം എന്താ ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെടണട്ടോ നല്ലോണം പഠിക്കണം പഠിക്കണട്ടോ ഞാൻ നല്ലോണം ഇരിക്കണം ഇരിക്കണട്ടോ മുൻകൊന്നും പഠിച്ച പോലെ പോലെ പോരട്ടോ അങ്ങനെയൊന്നും കളിച്ചാൽ നടക്കൂലട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇവനെ തന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകും ഈ തരത്തിലുള്ള ഇരുത്തും ഈ തരത്തിലുള്ള കഷ്ടപ്പാടും ഈ തരത്തിലുള്ള മോട്ടിവേഷനും അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ പാസ്സാവും സി എ പാസ്സാകാൻ പോകുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ കാര്യം ഇതിനോടുള്ള ഇഷ്ടം അത്രമാത്രമായിരിക്കണം ആരെന്ത് പറഞ്ഞാലും ആരെങ്കിലും മറ്റൊരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞാലും ആരെങ്കിലും ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും ഒരിക്കലും ഈ രണ്ട് അക്ഷരത്തോടുള്ള പ്രണയം ഇഷ്ടം ഈ സി എക്കാരനാവുക എന്നുള്ള ആഗ്രഹം ഒരു സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നൃത്തമായിട്ടുള്ള ഒരു കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയും നിങ്ങൾ മുൻപൊക്കെ എത്ര ഇരുന്ന് പഠിച്ചിരുന്നു നിങ്ങൾ ഓർമ്മശക്തി എത്രയുണ്ട് നിങ്ങൾ തിയറിയിൽ എത്ര ബെസ്റ്റാണ് നിങ്ങൾ പ്രോബ്ലത്തിൽ എത്ര ബെസ്റ്റാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങള പഠന രീതിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറാവുക അതിനുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ നേരിടുന്ന ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് എസ്പെഷ്യലി എടുത്തു പറയാനുള്ള മൊബൈൽ ഫോൺ ഈ ഒരു സാധനത്തിന് ഇടുന്ന ഇത് മാറ്റി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് എടുക്കുകയോ അല്ലെങ്കിൽ സെൽഫായിട്ട് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുകയോ ചെയ്യുന്ന തരത്തിലേക്ക് കംപ്ലീറ്റ്ലി മൊബൈൽ ഫോണും മറ്റ് ഗെയിംസ് ഫിലിംസ് കാണുക ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് നാലാമതായിട്ട് പറയാനുള്ളത് ഈ ഒരു പീരീഡ് ഓഫ് പഠിക്കുന്ന സമയത്ത് നമ്മളെ റിലേറ്റീവ്സിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടീസ് ഫങ്ഷൻസ് അതുപോലെ തന്നെ ട്രിപ്പ് മൂവീസ് ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻസുകൾ ആയിക്കോട്ടെ ഫംഗ്ഷൻസുകളായിട്ട് കംപ്ലീറ്റ്ലി സാക്രിഫൈസ് ചെയ്യാനും അവോയ്ഡ് ചെയ്യേണ്ട സമയത്ത് അവോയ്ഡ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം പറ്റിയിരിക്കണം എന്നുള്ളതാണ് അഞ്ചാമതായിട്ടുള്ള കാര്യം മെൻറ്റാലിറ്റി എന്ന് പറയുന്നതാണ് എസ്പെഷ്യലി നമ്മളോട് പറയാറുള്ള പലരും നെഗറ്റീവ്സ് പറയാറുണ്ട് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ പറയാറുണ്ട് കിട്ടൂല എന്ന് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് പല തരത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും ഒരു സ്ട്രോങ് മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുത്ത് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കും നമ്മൾ എന്തായാലും ആർജ്ജവത്തോടു കൂടി പഠിക്കും എന്നുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആറാമതായിട്ട് നിങ്ങൾക്ക് ഫൈനലി ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ക്ഷമ എന്ന് പറയുന്ന കാര്യമാണ് ഇതിന് കൃത്യമായ രീതിയിൽ സമയമെടുത്ത് പഠിക്കണം ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കണം ഒരു ദിവസം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയൊക്കെ മിനിമം നിങ്ങൾ ഇതിനു വേണ്ടി എഫേർട്ട് ഇടണം എക്സാം ടൈം ആവുമ്പോൾ പതിനാല് മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന തരത്തിലായിരിക്കണം എക്സാം സമയത്ത് ഫുൾ ടൈം ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി എക്സാംസുകൾ എഴുതി ഫുൾ ടൈം പഠിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റണം ആ സമയത്ത് നമ്മൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അതായത് ടെൻഷൻ ഓർമ്മ കിട്ടാതെ വരുമ്പോഴുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന പേടി ഈ ഭയം ഇതിനൊക്കെ നമുക്ക് മറികടക്കാനുള്ള തരത്തിൽ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഡെവലപ്ഡാവുകയും ഇതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഈ സി എ ജേണിയിൽ ഞാൻ ചെയ്യണം എന്ന് മനസ്സിലാക്കി ഒരുത്തൻ സി എക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവൻ സി എക്കാരനായിരിക്കും എന്നുള്ള അല്ലെങ്കിൽ സി എ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് അപ്പോൾ നിങ്ങളെ റിലേറ്റീവ്സിലോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സി എ എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ചാനലിൽ ഒരുപാട് സി എയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊന്നും അറിയാതെ സി എ എടുക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് പറ്റുമെങ്കിൽ നിങ്ങളൊരു കൗൺസിലിംഗ് സെഷന് വന്ന് നേരിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് സി എ എടുക്കാനുള്ള കാര്യങ്ങൾ ഉറക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജിനുള്ള എല്ലാവിധ സപ്പോർട്ടും ഗൈഡൻസും അതിനു വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഇതൊരു പാഷനേറ്റായിട്ട് ഇതിൻ്റെ ട്രീറ്റ് നിങ്ങൾ ഇത് എടുത്തുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു നൂറ് ശതമാനം നിങ്ങൾ എന്തായിരിക്കും സി എ ഫിനിഷ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു ആളുകളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുക ഓക്കെ താങ്ക്